സോ ഗുഡ് മോർണിംഗ് ഗുരു ആഫ്റ്റർ ഗുഡ് ഈവനിങ്ങ് ലിറ്റീസ് ജനൽ മെൻ വെൽക്കം ടു മാനൽ സോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സമയം ആയിട്ട് ലൈൻ കാര്യം പരിഗണിക്കുന്ന വിചാരിക്കുന്നു ഒരു കാര്യത്തോടക്കം ഈ ഇപ്പോൾ ഉപ്പുമുളകം ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ കുറച്ച് ആൾക്കാരെ അറിയായിരിക്കും അപ്പം കുറച്ച് നേരം മുമ്പ് ഞാൻ ആ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കി അത് വേറൊന്നുകൊണ്ടല്ല ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞാൻ അറിയുന്ന അവര് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ആ വീഡിയോ ഞാൻ നോക്കിയപ്പോൾ അവർ അവരെ വിമർശിച്ചിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടും അവരെയൊക്കെ ഇതിൽ ട്രോൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടും പറഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ കരുതി ഓക്കെ എന്നാൽ പിന്നെ അതും കൂടിയും കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാന്നുള്ളത് അതല്ല എൻ്റെ ഒരു മര്യാദ അപ്പൊ ഇനി കാര്യത്തോട്ട് കിടക്കട്ടെ അവരെ വിമർശിച്ചത് ഒരിക്കലും അല്ലെങ്കിൽ അവരെ വിമർശിച്ച ആൾക്കാർ അവരെ വിമർശിച്ചത് വിമർശിച്ചത് ഒരിക്കലും അവരുടെ പേഴ്സണൽ ചോയ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടല്ല അവരുടെ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിക്ക് പത്തൊമ്പത് വയസ്സിൽ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സിൽ അവർ വില്ലിങ്ങ് ആണെന്നുണ്ടെങ്കിൽ അവർ കല്യാണം കഴിച്ചോട്ടെ ഒരു കുഴപ്പവും അല്ലെങ്കിൽ അതൊക്കെ അവരുടെ റൈറ്റ് ആണ് ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സിന് ശേഷം അവര് ആണെങ്കിൽ സന്തോഷത്തോടെ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാനുള്ള ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ്സ് നൂറ് ഉണ്ട് അതിലൊന്നും അവർ കൈ കടത്തുന്നില്ല ഇവിടെ വിമർശിക്കപ്പെടാനുള്ളൊരു വിഷയം അതേ അല്ല ഇവിടെ വിമർശിക്കപ്പെട്ടത് അവർ ആ ഒരു വീഡിയോൻ്റെ അകത്ത് പറഞ്ഞ ചില ചില സ്റ്റേറ്റ്മെൻറ്സ് ആണ് ആക്ച്വലി ആൾക്കാരിലേക്ക് എത്തിയപ്പോൾ അത് ടോക്സിക് ആയി ആയിപ്പോയത് ആൾക്കാരിലേക്ക് എത്തിയപ്പോൾ അത് മിസ്ലീഡ് ചെയ്യപ്പെട്ടത് അതായത് ഇപ്പം ഈ പാചകത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞത് യെസ് പാചകം എന്ന് പറഞ്ഞൊരു സാധനം അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആണായാലും പെണ്ണാണെന്നുണ്ടെങ്കിലും പാചകം എന്ന് പറഞ്ഞൊരു സാധനം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഏതൊരു ഘട്ടത്തിൽ ഉപയോഗപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുപറ്റി പോയത് അവർ തമാശയ്ക്ക് പറഞ്ഞാണോ തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ അത് പുറത്തോട്ട് പോണ സമയത്ത് അത് എല്ലാവരും തമാശയായിട്ട് എടുത്തോളണം എന്നില്ല ചില ആൾക്കാരെങ്കിലും ചില ആൾക്കാരുടെ ഉള്ളിലേക്ക് എങ്കിലും അത് സീരിയസ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം പലതരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് പബ്ലിക് അല്ലേ സോ അതും കൂടി ഒന്ന് ചിന്തിക്കണം അതിൽ പാചകത്തിൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത് അതായത് പെൺകുട്ടികളാണെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വേണം വേറൊരു വീട്ടിലോട്ട് പോകാനല്ലേ എല്ലാ കാര്യങ്ങളും പാചകവും കാര്യങ്ങളൊന്നും അറിയാതെ വേറൊരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അവരുടെ തള്ളയൊന്നും പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പെണ്ണിനൊന്നും അറിയാതായി പോയത് എന്നുള്ളൊരു തരത്തിൽ പറയും എന്നുള്ളൊരു തരത്തിലുള്ള സാധനം പബ്ലിക്കിലോട്ട് പറയുമ്പോൾ ആ ആൾക്കാരത് എങ്ങനെ എടുക്കണം ആക്ച്വലി അത് കുറേ ആൾക്കാർ അത് അത് മിസ്ലീഡിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് ആയിട്ട് തന്നെ ആൾക്കാരെടുക്കത്തുള്ളൂ കാരണം ഇപ്പം എന്താണ് ഒരു പെൺകുട്ടി എന്താണ് പാചകം ചെയ്യാനല്ലോ ഒരു സ്ഥലത്തോട്ട് പോകുന്നത് അല്ലേ പാചകം ചെയ്യണം അപ്പൊ പുരുഷനും ചെയ്യണം സ്ത്രീയും ചെയ്യണം അത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ വേറൊരു വീട്ടിലോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വേറൊരു വീട്ടിലോട്ട് പോകുന്ന സമയത്ത് മര്യാദയ്ക്കൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചീത്ത പേര് തള്ളയ്ക്ക് കേൾക്കും അല്ലെങ്കിൽ എന്താണ് പറയുക തള്ള ഒന്നും പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണെന്നുള്ളൊരു തരത്തിൽ പറയും എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ആക്ച്വലി പ്രശ്നം അത് മിസ്ലീഡ് ചെയ്യപ്പെടും അവിടെയാണ് വിമർശിക്കപ്പെട്ടത് ആ ഒരു ഒരു കാര്യത്തിൽ ആ ഒരു കാര്യമാണ് വിമർശിക്കപ്പെട്ടത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞത് അതായത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഈ ഈ ഉപ്പും മണങ്ങും ഫാമിലിയിലുള്ള അവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യെസ് അവർക്ക് എഡ്യൂക്കേഷൻ വേണോ എഡ്യൂക്കേഷൻ വേണ്ടേ എന്ന് പറഞ്ഞൊരു എടുക്കാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട് പക്ഷേ പക്ഷേ പബ്ലിക്കിലോട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതായത് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് വെറുതെ ഇരിക്കുന്നവരുണ്ട് എന്നുള്ളൊരു സാധനം പറയുമ്പോൾ അത് പബ്ലിക്കിലോട്ട് പോകുമ്പോൾ പബ്ലിക് അതിനെ എടുക്കുന്നത് അത് അത് മിസ്ലീഡിങ് ആയിട്ട് തന്നെ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടേ എടുക്കത്തുള്ളൂ എന്നുള്ളതാണ് സത്യം വിമർശിക്കപ്പെട്ടതും അതുകൊണ്ടാണ് എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ജോലിക്ക് പോകാൻ വേണ്ടി മാത്രം എടുക്കുന്നൊരു കാര്യമാണോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം അല്ല ഇന്ന് ഈ പറഞ്ഞ ഫാമിലിയിൽ ചെയ്യുന്ന ഇവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ പക്ഷേ പുറത്തോട്ട് പറയുമ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനവും ജോലി എന്ന് പറഞ്ഞൊരു സാധനവുമായിട്ട് എങ്ങനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതും ഒരു സേഫ്റ്റിയുടെ ഭാഗമാണ് ജോലി എടുക്കണോ എന്നുള്ളത് പേഴ്സണൽ ഡിസിഷനാണ് എഡ്യൂക്കേഷൻ എപ്പോഴും നല്ലതാണെന്ന് പറയാൻ കാരണം ഭാവിയിലുള്ളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴെങ്കിലും ഒന്ന് പെട്ടുപോയാൽ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം അല്ലേ ജോലിയുടെ കാര്യമൊക്കെ സെക്കൻഡറി ജോലിക്ക് പോകണോ ഉള്ളത് വേറെ ഇഷ്യൂ ആണ് വേറൊരു കാര്യമാണത് സോ ആ ഒരു കാര്യം പബ്ലിക്കിലോട്ട് പറയുമ്പോൾ പല ഐഡിയോളജി വിശ്വസിക്കുന്ന ആൾക്കാരും പല അഭിപ്രായങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുമ്പോൾ അത് വിമർശിക്കപ്പെടും എന്നുള്ളതാണ് അപ്പം നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഒരു കാര്യം പറയുമ്പോൾ അവിടെ കേൾക്കുന്ന ആൾക്കാര് എന്ന് പറയുന്നൊരു കാര്യത്തെ കുറിച്ചിട്ടും ബോധർ ചെയ്യണം ഞാൻ പണ്ടത്തെ വീഡിയോസിലൊക്കെ ചീത്തേയും തെറിയൊക്കെ പറയുന്ന ആളായിരുന്നു നോർമലി വർത്തമാനം പറയുമ്പോൾ എൻ്റെ വായൽ തെറി വീഡിയോയിൽ വരികയായിരുന്നു ഞാനത് നിർത്താനുള്ളതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ അഭിപ്രായം ഞാൻ പറയും ഞാൻ വിളിക്കും എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം പക്ഷെ ഞാൻ ആ തെറി വിളി അവസാനിപ്പിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിളിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എന്നെ ചിലപ്പോൾ ഫോളോ ചെയ്യുന്നൊരു നാല് പേരുണ്ടാവില്ലേ ആ നാല് പേരിലേക്ക് ആ സാധനം വല്ലാതെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു നാല് പേരിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരും അതേപോലെ ഫോളോ ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കാരണം അവർ തെറിവിളിക്കാൻ തുടങ്ങി എന്നൊണ്ടൊരു സാധനം ആവുന്നതിലും അപമാനം എനിക്ക് വേറെ ഉണ്ടാവും സോ അതുകൊണ്ടാണ് ഞാൻ നിർത്താൻ കാരണം സോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചില ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്ന സമയത്ത് പബ്ലിക്കിലോട്ട് പോകുന്ന സമയത്ത് അത് മിസ്ലീഡ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പല ആൾക്കാരും വിമർശിച്ചു എന്ന് വരും കമൻറ്റ് സെക്ഷനില് കൂടെയാണെന്നുണ്ടെങ്കിലും വിമർശിച്ചു എന്ന് വരും പല ചാനലിൽ കൂടെയാണെന്നുണ്ടെങ്കിലും വിമർശിച്ചു എന്ന് വരും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്ന കാര്യങ്ങളിൽ പബ്ലിക്കായിട്ട് മാന്യമായ തരത്തിൽ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും ഇല്ലേ മാന്യമായ വിമർശനം എന്ന് പറഞ്ഞൊരു സാധനം എല്ലാവർക്കും ചെയ്യാനുള്ളൊരു അവകാശമുണ്ട് തെറി പറയുന്നതിൽ ഞാനും യോജിപ്പില്ല പല ആൾക്കാരും അവരെ ചിലപ്പോൾ തെറി പറഞ്ഞിട്ടുണ്ടാവും അതൊന്നും ഞാൻ യാതൊരു തരത്തിലും യോജിക്കുന്നില്ല ഹെൽത്തി ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യാം നോ ഇഷ്യൂസ് പക്ഷെ തെറിയായിട്ട് അവരെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശമായിട്ടൊരു കാര്യം തന്നെയാണ് പക്ഷേ വിമർശിക്കരുത് എന്നില്ല വിമർശനം മാന്യമായിട്ടുള്ളതാണെങ്കിൽ അത് പറയാം സോ ഇത്രയൊക്കെയൊക്കെ ഉള്ളു അപ്പോൾ ആ ഒരു പാചകത്തിൻ്റെ കാര്യം പറഞ്ഞൊരു രീതിയും എജ്യൂക്കേഷൻ്റെ പറഞ്ഞൊരു രീതിയും ആണ് ആക്ച്വലി പ്രശ്നമായത് പബ്ലിക്കിലോട്ട് പോകുമ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ കണക്റ്റാവും കണക്റ്റാകും എന്നുള്ളതാണ് സത്യം കാരണം ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക സ്ത്രീകളിലും അതിൽ ഓൾറെഡി സന്തോഷമായി ലൈഫിലിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം ചിലപ്പോൾ സ്വന്തമായിട്ട് ജീവിതം അനുഭവിച്ചിട്ടുള്ള അതായത് ഈ വക എജ്യൂക്കേഷൻ ഇല്ലാതെ കല്യാണം കഴിഞ്ഞു പോയതിനു ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ത്രീകളും ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവാം അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം അങ്ങനെയുള്ള സ്ത്രീകളും ചിലപ്പോൾ വിമർശിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ് സത്യം സോ പബ്ലിക് മാൻ പബ്ലിക്കിലോട്ടൊരു സാധനം ചെയ്യുമ്പോൾ പബ്ലിക് അത് എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അത് ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടാം ചിലപ്പോൾ അംഗീകരിക്കപ്പെടാം അങ്ങനെ വലിയൊരു തരത്തിലൊരു ക്രിറ്റിസൈസിങ് ആ ഒരു കാര്യത്തിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻസിൽ എന്ത് പ്രശ്നമുണ്ടായി എന്നുള്ളൊരു കാര്യം അനലൈസ് ചെയ്തിട്ട് ചിന്തിക്കണം ഇവിടെ അഭിപ്രായം പറയാനൊക്കെ നൂറ് ശതമാനം ആൾക്കാർക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു അഭിപ്രായം പറയുമ്പോൾ പറയുന്ന ചില സ്റ്റേറ്റ്മെൻസ് കേൾക്കുന്ന ആൾക്കാരിലേക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആവും ഇൻഫ്ലുവൻസ്ഡ് ആവും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം തന്നെയാണത് ഇത് മാന്യമായിട്ടുള്ളൊരു വിമർശനമാണ് ഉണ്ടാവും